മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നായിക നടിയാണ് നടി ഷീല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടത്തിൽ ഷീല ബിഗ് സ്ക്രീനിൽ നായിക നടിയായി തിളങ്ങുകയും ചെയ്തു. മലയാളത്തിലെ പ്രമുഖ നോവലുകൾ സിനിമകളായപ്പോൾ അതിലെ നായിക നടി ഷീലയായിരുന്നു. അന്നും ഇന്നും നിരവധി ആരാധകരും ഷീലയ്ക്കുണ്ട്. കള്ളിച്ചെല്ലമ്മ, ചെമ്മീൻ, ശരപഞ്ചരം, മകനെ നിനക്ക് വേണ്ടി തുടങ്ങി നിരവധി സിനിമകളിൽ ഷീല എന്ന അഭിനേത്രി തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. ഷീലയ്ക്ക് ശേഷം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ലഭിച്ച നടിമാർ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ തരംഗം വന്ന് നായിക നടിമാർ ഒതുങ്ങിപ്പോകുന്നതിന് മുമ്പായിരുന്നു ഷീലയുടെ കരിയറിലെ ജൈത്രയാത്ര. കുടുംബമായ ശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ അഭിനയരംഗത്ത് നിന്ന് ഷീല പിൻവാങ്ങുകയും ചെയ്തിരുന്നു. ഏറെ നാൾ ഷീലയെ ആരാധകരാരും കണ്ടില്ല. പിന്നീട് വൻ തിരിച്ചുവരവ് ഷീലയ്ക്ക് സാധ്യമാവുകയും ചെയ്തു. മനസ്സിനകരെ, അകലെ തുടങ്ങിയ സിനിമകളിലാണ് രണ്ടാം വരവിൽ ഷീല തിളങ്ങിയത്. കുറച്ച് സമയം സിനിമയിൽ നിന്ന് പോകുന്ന അമ്മ വേഷങ്ങൾക്ക് പകരം സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുന്ന അമ്മ കഥാപാത്രങ്ങളെയാണ് ഷീലയ്ക്ക് ലഭിച്ചതെന്നും ശ്രദ്ധേയമാണ്. സിനിമാ രംഗത്ത് നിന്നും ഏറെ നാളായി മാറി നിൽക്കുന്ന ഷീല അനുരാഗം എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തുകയാണ്. മനസ്സിനക്കര എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് മടങ്ങി വന്നതിനെക്കുറിച്ച് ഷീല പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ജിഞ്ചർ മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. ഷീലാമ്മ അഭിനയിക്കുകയാണെങ്കിൽ മാത്രമേ ഈ കഥയെടുക്കൂ എന്ന് പറഞ്ഞ് സത്യൻ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശ്യാമപ്രസാദും വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഷീല തിരിച്ചു വരികയാണെങ്കിൽ അന്നേ ഞാൻ അകലെ എന്ന പടം എടുക്കുകയുള്ളൂ എന്ന് ശ്യാമപ്രസാദും പറഞ്ഞു. അമൃതാനന്ദമയ്യെ കാണാൻ പോകുന്നെന്ന് നടി വനിത എന്നോട് പറഞ്ഞു. എനിക്ക് വലിയ ആളുകളെ കാണാൻ ഇഷ്ടമാണ്. സിനിമാ താരങ്ങളെ കാണുന്നത് ഒരു കാലത്തും ഇഷ്ടമല്ല. കുറേ പത്രക്കാരെയും കഥ എഴുതുന്നവരെയുമൊക്കെ കാണാനാണ് ആശിച്ചിരുന്നത്. അമ്മയെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തനിച്ചൊരു റൂമിൽ ഇരിക്കുകയായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ ആശയ്ക്ക് വേണ്ടി സിനിമയിൽ വന്നതല്ല, പണത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം സെറ്റിൽ ചെയ്തു. എൻ്റെ മകന് 10 തലമുറയ്ക്കുള്ള കാശെല്ലാം ചേർത്ത് വച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അഭിനയിക്കണമെന്നില്ല. പക്ഷേ ഇവരൊക്കെ വന്ന് വിളിക്കുമ്പോൾ മനസ്സിനകത്തൊരു ആശ വരുന്നു. പോവണോ വേണ്ടയോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ ഷീല എന്ന ജന്മം ഭാര്യയായോ അമ്മയായോ ഉള്ളതല്ല. നിങ്ങളൊരു നടിയാണ്. മരണം വരെയും നിങ്ങൾ അഭിനയിക്കണം. എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഉടനെ സത്യനന്ദിക്കാടിനെയും ശ്യാമപ്രസാദിനെയും വിളിച്ച് സിനിമ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞെന്നും ഷീല ഓർത്തു. ചെന്നൈയിലാണ് ഷീല ഇപ്പോഴും താമസിക്കുന്നത്. മലയാള സിനിമയുടെ കേന്ദ്രം ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് മാറിയപ്പോഴും ഷീല താമസം കേരളത്തിലേക്ക് മാറ്റിയിരുന്നില്ല. നടിയുടെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. 1960കളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ ഷീല 2 പതിറ്റാണ്ടുകാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നു. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച താരജോഡി എന്ന റെക്കോർഡ് അന്തരിച്ച നടൻ പ്രേം നസീറിനൊപ്പം പങ്കിടുന്നുണ്ട്. 1980 സ്ഫോടനം എന്ന ചിത്രത്തിലൂടെ താൽക്കാലികമായി അഭിനയരംഗത്ത് നിന്ന് വിടവാങ്ങുകയായിരുന്നു. പിന്നീട് 2003 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെയാണ് രണ്ടാം വരവ് സാധ്യമാക്കിയത്. ചലച്ചിത്ര നിർമ്മാതാവ് ബാബു സേവിയറാണ് ഭർത്താവ്. മകൻ വിഷ്ണുവും ചലച്ചിത്ര താരമാണ്. തൃശൂർ കണിമംഗലം സ്വദേശി ആന്റണിയുടെയും ഭാര്യ ഗ്രേസിയുടെയും മകൾ ഷീല സെലിൻ പിൽക്കാലത്ത് ഷീല എന്ന പേരിൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാവുകയായിരുന്നു. 1942 മാർച്ച് 24 ജനനം. പിതാവ് റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനറായിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് വിവിധ സ്ഥലങ്ങളിലായാണ് ഷീല പഠിച്ചതും വളർന്നതും. MGR നായകനായ പാശത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. എങ്കിലും ആദ്യം പ്രദർശനത്തിനെത്തിയത് മലയാള ചലച്ചിത്രമാണ്. ഷീല എന്ന പേര് MGR സരസ്വതി ദേവി എന്നാക്കി മാറ്റി. പാശത്തിൻ്റെ സെറ്റിൽ വെച്ച് സരസ്വതി ദേവിയെ കണ്ട പി ഭാസ്കരൻ തൻ്റെ അടുത്ത ചിത്രമായ ഭാഗ്യജാതകത്തിൽ അവളെ നായികയാക്കുകയായിരുന്നു. ഷീല എന്ന പേരിട്ടതും ഭാസ്കരനായിരുന്നു അത്രേ.